തിരുവനന്തപുരം വെള്ളറടയിൽ കാട്ടുപന്നികളുടെ ആക്രമണം. നിരവധി കടകൾക്ക് കേടുപാടുകളുണ്ടായി. ഒരു കടയുടെ ഉടമയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജിബിൻ ജെ ബി വിവരങ്ങൾ നൽകും. നിങ്ങൾ ഇത് കാണുക, ജിബിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ജിബിൻ, ആദ്യം ഈ പരിക്കേറ്റ കടയുടമയുടെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണെന്നുള്ള വിവരം വേണം. മറ്റൊന്ന്, ഈ ആദ്യ ദൃശ്യം കാണുകയായിരുന്നു. ആദ്യ ദൃശ്യത്തിൽ പന്നി അടുത്തുകൂടി ഓടുമ്പോൾ ആ ചേച്ചി അതിന് കാണാറുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അതിൽ നടന്നു പോകുന്ന ആ സ്ത്രീ, അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, അവരതിൽ തന്നെ നടന്നു, അതായത് പേടിയൊന്നും കാണുന്നില്ല അവർ കാണുമ്പോൾ. ഇത് സ്ഥിരം ഇങ്ങനെ കാട്ടുപന്നി ഇറങ്ങുന്ന സ്ഥലമാണോ? അക്ഷയ്, ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം വെള്ളറട എന്ന് പറയുന്നത്. ഈ വെള്ളറട ടൗണിലാണ് ചെമ്പൂരി റോഡിൽ ഇന്നലെ വൈകുന്നേരം 5:30 കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങിയത്. കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങിയ സമയത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ടതോടുകൂടിയാണ് ഇവ ചിതറിയോടിയത്. ഈ ചിതറയോടിയ കാട്ടുപന്നികളാണ് സമീപത്തെ കടയ്ക്കുള്ളിലേക്ക് കയറിയത്. ഈ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരന്, അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാണ് കാലിന് പരിക്കേറ്റിരിക്കുന്നത്. അതായത് ഈ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ കാട്ടുപന്നി നേരെ എത്തി ഇദ്ദേഹത്തിൻ്റെ കാലിലേക്കാണ് ഇടിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റിരിക്കുന്നത്. പിന്നീട് സമീപത്തുണ്ടായിരുന്ന ഒരു അക്വേറിയത്തിലും കയറി അവിടെ ഉണ്ടായിരുന്ന ടാങ്കുകളൊക്കെ നശിപ്പിച്ചിരുന്നു. എന്തായാലും ഈ വെള്ളറട എന്ന് പറയുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ സാധാരണഗതിയിലും ഈ റോഡിലേക്ക്, അതായത് ടൗണാണ്, വെള്ളറട എന്ന് പറയുന്ന ടൗണാണ്, ടൗണിലേക്ക് കാട്ടുപന്നികൾ ഇറങ്ങുന്നത് പതിവായിട്ടുള്ള ഒരു കാഴ്ചയല്ല. പക്ഷേ ആ ടൗണിലാണ് ഈ ചെമ്പൂരി റോഡിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത്രയും അധികം പന്നികൾ, പത്തിലധികം കാട്ടുപന്നികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോടിപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഈ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഒരു കാട്ടുപന്നി മാത്രം ഓടുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ആ കടയിൽ, അതായത് ഈ കാട്ടുപന്നി ഓടി കയറിയ കടയല്ല, സമീപത്തുള്ള ഒരു കടയിലെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ച ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കടയിലും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന കടയിലേക്കാണ് കാട്ടുപന്നി ഓടിക്കയറി അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാൻ്റെ കാലിലിടിച്ച് അദ്ദേഹത്തിൻ്റെ കാലിനും പരിക്കേൽക്കുന്നത്. ആ കടയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു കസേരയുടെ അടിയിൽ നിന്ന് ഒരു കാട്ടുപന്നി ഇറങ്ങിപ്പോകുന്ന ദൃശ്യം ലഭിച്ചത് ആ കടയ്ക്കുള്ളിൽ നിന്നാണ്. അത്തരത്തിൽ, അതായത് ഈ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ വാഹനങ്ങളുടെ ശബ്ദം കേട്ടതോടെ ഇവ ചിതറി ഓടുകയായിരുന്നു. അങ്ങനെ കൂട്ടം തെറ്റിയ പന്നികളാണ് ഓരോന്നായി ഓരോ കടകളിലേക്ക് കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ.